ഹായ് ഫ്രണ്ട്സ്, പ്രൗഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ശോഭ സിറ്റി മാളിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരെയുള്ള കോമ്പോനേഷൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മൺചട്ടിയിലുള്ള ഊണാണ്. അത് വെജ്, ഫിഷ്, ബീഫ്, ചിക്കൻ എന്നിവ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ബീഫാണ്. ഇത് കൂടാതെ തന്നെ കിഴി ബിരിയാണി, കിഴി പൊറോട്ട, ബീഫും പഴംപൊരിയും, ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ. ഇത് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടാണ്. കോമ്പോനേഷൻ എന്ന ഹോട്ടലിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നത് പോലെ നമ്മളും ഗൂഗിൾ മാപ്പ് ആശ്രയിച്ചാണ് വന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നാൽ ഈ ഹോട്ടൽ കാണാൻ സാധിക്കില്ല. ശോഭ സിറ്റി മാളിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ കാണുന്ന കുരിശുപള്ളിയുടെ അടുത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഹോട്ടൽ കാണാം. കോമ്പോനേഷൻ എന്ന് പറയുന്ന ഹോട്ടലിനെ പറ്റി ഞങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അല്ലാതെ ഇവരെ ആഡൊന്നും ചെയ്തിട്ടില്ല, ഹൈവേയിൽ ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. എന്നിട്ട് തന്നെ ഈ ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ആ ഹോട്ടലിന്റെ മുന്നിലാണ്. എന്നാ വാ, നമുക്കൊന്ന് ആ ഫുഡ് ടേസ്റ്റ് ചെയ്താലോ. ആകെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഇവിടെ. അതിന്റെ വിലയും പേരും നമുക്ക് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ടെന്ന് കാണാം. ഇവിടുത്തെ എല്ലാം സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. അപ്പൊ വന്ന സ്ഥിതിക്ക് ഞങ്ങള് 3 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. കിഴി ബിരിയാണിയും മൺചട്ടിയിലുള്ള ഊണില് ഫിഷും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് കൂടാതെ ഇവിടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട്. അതിന്റെ പേരാണ് തൊണ്ടി മുതല്. അതെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ചിക്കന് കുത്തിവെപ്പിന് മുന്നേ കിട്ടുന്ന ചിക്കനാണ്. പക്ഷെ അത് എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. മാർക്കറ്റിൽ എപ്പോഴൊക്കെ സാധനം ഉണ്ടോ അപ്പോഴൊക്കെ ഈ ഐറ്റം ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടുത്തെ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇവർ പറയുന്നത് പുറത്തെ മസാലക്കൂട്ടുകളൊന്നും ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ അജിനോമോട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവർ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച മസാലക്കൂട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോ ഈ ഹോട്ടലിന് വലിയ ആംബിയൻസ് ഒന്നും നമുക്ക് കാണില്ല. പക്ഷെ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാല് ഇരിക്കുന്ന സീറ്റ് അറേഞ്ച്മെന്റ്സും അതുപോലെ അവരുടെ സർവീസും നമുക്ക് മനസ്സിന് നല്ല തൃപ്തി തോന്നിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള അപർണയും സുഹൃത്തായ എഡ്വിനും കൂടി തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഏകദേശം കാലത്ത് തുടങ്ങിയിട്ട് രാത്രി 12 മണി 1 മണി വരെ ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നത് തന്നെ ഉച്ചയ്ക്ക് ഏകദേശം 2 മണിക്കാണ് ചെന്നത്. അപ്പൊ തന്നെ നല്ല തിരക്കാണ് ഇവിടെ. കുറച്ചേരം വെയിറ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾക്ക് കയറിയത്. ഇതേ തിരക്ക് രാത്രി വരെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫംഗ്ഷനുകൾക്കുള്ള ഓർഡർ ഇവർ സ്വീകരിക്കുന്നുണ്ട്. ഇവരുടെ നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാ ഐഡിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല സർവീസ് തന്നെയാണ് ഇവർ നിങ്ങൾക്ക് നൽകുക. ആ ഉറപ്പ് ട്രാവലേ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിലെ ഓപ്ഷൻസിൽ ഓൾന്ന് കാണും, അത് നിൽക്കാൻ മറക്കരുത്. കാരണം ഇനി ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാനാണത്.